നമസ്കാരം എല്ലാവർക്കും ചന്ദർ കേഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുമ്പളപ്പമാണ് ഉണ്ടാക്കുന്നത്. അതായത് ബദാം ലീഫിനകത്ത് വെച്ച് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളപ്പം തയ്യാറാക്കാം. എല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. ആ നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അവിടെ ചിരണ്ടി വച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിക്കാം. നല്ലോണം തിളച്ച് വരുന്ന സമയം നോക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ജലട ഇട്ട് മാറ്റിവെക്കാം. മരിച്ച് അതിൻ്റെ കൊന്തൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ശുദ്ധമായ പാനിയായിരിക്കണം എടുക്കേണ്ടത്, അല്ലെങ്കിൽ കല്ല് കട്ടയുണ്ടെങ്കിൽ കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വീണ്ടും അതേ കടായിലേക്ക് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ പീര ഇട്ട് നല്ലോണം ഇളക്കി റെഡിയാക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം ബദാമും അണ്ടിപ്പരിപ്പും കൂടെ, ബദാം പ്ലസ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കണം. അതിനുശേഷം വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഏലയ്ക്ക കൊന്തോട് വേണമെങ്കിൽ ഇടാം, അല്ലാതെ ഇടാം. നല്ലോണം ഇളക്കി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു ബൗള് ഗോതമ്പ് പൊടി എടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്യണം, പ്ലസ് ജീരകം കൂടെ ഇട്ടിട്ട് ശേഷം അവിടെ മുറുക്കി വച്ചിരിക്കുന്ന രണ്ട് പഴത്തിൻ്റെ നുറുക്ക് പഴം അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഞെവടി ചേർക്കുക. നല്ലോണം ഞെവടി നല്ല പേസ്റ്റ് പരിഭവമാക്കി മാറ്റിക്കണം. അല്പം ചൂടുവെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് റെഡിയായിട്ടുണ്ട്. അത് എടുത്തതിന് ശേഷം കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒരു ഉരുളയാട്ടി എടുക്കുക. എടുത്ത് ഇലയ്ക്കകത്തേക്ക് വെച്ച് അത് നല്ലോണം ഇലയുടെ മൂന്ന് വശവും പറ്റിപ്പിടിക്കുന്നത് മാതിരി അത് തേച്ച് പിടിപ്പിക്കണം. സെൻറ്റർ വോൾസ് മാതിരി ഉണ്ടാവണം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സർ, അതിലേക്ക് തേങ്ങാ മിക്സ് അതിനകത്തേക്ക് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം അല്പം മാവ് പരത്തി അതിൻ്റെ മേളിൽ വച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്യുക. നല്ലോണം കവർ ചെയ്യണം, അല്ലെങ്കിൽ വേകുമ്പോൾ അതിനകത്തിരിക്കുന്ന ശർക്കരയുടെ ഇത് വെളിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീറ്റായിട്ട് അത് കവർ ചെയ്യണം. എല്ലാം കവർ ചെയ്തതിന് ശേഷം ഇതേമാതിരി ഉണ്ടാവും. ഒരു കുക്കറിനകത്ത് ജാലിയുള്ള ഒരു പാത്രം കൂടെ വച്ചിട്ട് അതിലേക്ക് നിരത്തി നിക്കി വെക്കണം, കടത്താൻ പാടില്ല, നിക്കി വെക്കണം. അങ്ങനെ എല്ലാം ജോഡിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൻ്റെ മേൽഭ മൂടി ഇട്ട് കവർ ചെയ്യുക. വെയിറ്റ് ഇടാൻ പാടില്ല. കുറേ നേരം നല്ലോണം അതിന് ശേഷം ഇതാ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കുമ്പളപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാർ ചെയ്ത് കഴിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്നിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.